എല്ലാവർക്കും ഐലൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് പാൽപൊറോട്ട. നമ്മൾ എന്നും കഴിക്കുന്ന ചപ്പാത്തി പൊറോട്ട ഇതിനേക്കാളൊക്കെ എത്രയോ അധികം ടേസ്റ്റുള്ള, വളരെയധികം ടേസ്റ്റ് കൂടുതലുള്ളൊരു പൊറോട്ടയാണത്. നമ്മളിത് പാലിലാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണിത്. നമുക്ക് പാർട്ടികളിലൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഉപ്പൊന്നും എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി, പക്ഷെ നെയ്യാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് ഒഴിച്ചെടുക്കുന്നത്. ഇളം ചൂടുള്ള പാലെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ചൂട് കൂടി പോകണ്ട കേട്ടോ. നേരിയ ചൂടുള്ള പാലൊഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമ്മൾ മാവ് ഇതേപോലെ കുഴച്ചെടുത്തിക്കണം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണം അതേ പാകത്തിലാണ്. ഇനി ഇതൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒന്നുകൂടി കുഴച്ചെടുത്താൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം അതിന് വേണ്ടി ഇതിൻ്റെ മേലെ ഇത്തിരി നെയ്യ് ഓയിൽ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ട് ഒന്ന് 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ മാവ് ഇതാ നല്ല സോഫ്റ്റായി വന്നിരിക്കണം കേട്ടോ. ഒന്നുകൂടി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്നും കൂടെ വീണ്ടും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്നും കൂടി കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളെ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിക്കണം കേട്ടോ. ഇത് നമുക്ക് ചെറിയ ബോൾസാക്കി എടുക്കാം. ഓരോ ചപ്പാത്തിൻ്റെ ഒക്കെ വലുപ്പത്തിൽ നമുക്ക് എത്ര വലുപ്പം വേണോ അത്രയും ആക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ചപ്പാത്തിൻ്റെ വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുത്തിക്കണം. പിന്നെ 1 ഉരുളെടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വട്ടത്തിൽ പരത്തിയെടുക്കാം. നമുക്ക് എത്ര നൈസാക്കി പരത്താൻ പറ്റുമോ അത്രയും നൈസാക്കിയിട്ട് പരത്തിയെടുക്കാം. ഇതിപ്പോൾ അത് നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിക്കണം. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തത്. ഇനി എൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ തേച്ചെടുക്കാം. ഇനി ഓയിലിന് പകരം നെയ്യ് തേച്ചെടുത്താലും മതി, ഞാനിപ്പോൾ ഓയിലാണ് തേച്ചെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊരു മൈദപ്പൊടി തൂകി കൊടുക്കാം. കുറച്ച് മതിട്ടപ്പൊടി കൂടി പോകണ്ട. ഇനി ഒരു സൈഡിൽ നിന്നും അകത്തേക്ക് ഇതേപോലെ പകുതി മടക്കി കൊടുത്ത ശേഷം ആ ഭാഗത്തും കുറച്ച് ഓയിൽ തേച്ചെടുക്കാം. ആ ഭാഗത്ത് ഇത്തിരി മൈദപ്പൊടി ഇട്ട ശേഷം മറ്റേ സൈഡിൽ നിന്നും അതേപോലെ തന്നെ ഒന്ന് അകത്തേക്ക് മടക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ ഈ ഭാഗത്തും കുറച്ച് ഓയിൽ തേച്ച് ഇത്തിരി മൈദപ്പൊടി ഇട്ട ശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഒന്നുകൂടി പരത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് മുഴുവനും ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിക്കണേ. ഇനി ഓരോന്നായിട്ട് എടുത്ത് ഇത്തിരി മൈദപ്പൊടി തൂക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കാം. സ്ക്വയർ ഷേപ്പിലായിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. ഇനി ഇതിങ്ങനെ പരത്തുന്ന സമയത്ത് അധികം വെയിറ്റ് എടുത്ത് പരത്തരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ ഇതേപോലെ പരത്തിയെടുത്തിക്കണേ. ഇതിന് ചൂടായ പാനിലേക്ക് ഇട്ടെടുക്കാം. ഇതിന് നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ ചുട്ടെടുക്കണ പോലെ തന്നെ ചുട്ടെടുക്കണം. നമുക്ക് കൂടുതൽ നെയ്യിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം, കുറച്ച് നെയ്യിട്ടിട്ട് വേണമെങ്കിൽ അതുപോലെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് നെയ്യിട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടമില്ലെങ്കിൽ ഓയിലുകൊണ്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതിനെ തിരിച്ച് മുറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ.
ഹൈ ഫ്ലെയിമിലിടരുത്. ഹൈ ഫ്ലെയിമിലിട്ടാലേ ഉൾഭാഗം വേവാതായി പോകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. രണ്ട് ഭാഗത്തും ഇതേപോലെ നെയ്യ് ബ്രഷ് ചെയ്തെടുത്തിട്ട് ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊള്ളി വരട്ടോ, നല്ല വീർത്ത് വരും. ഇത് ഓരോ സൈഡിലും പതുക്കെ ചട്ടകം കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ അമർത്തി പ്രസ് ചെയ്യണ്ട. ഇത് കണ്ടില്ലേ പൊങ്ങി വരണത്, നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടുട്ടോ. രണ്ട് സൈഡും നല്ലൊരു കളറായി വന്നാൽ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ അത് നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള പാൽ പൊറോട്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഐറ്റാണല്ലോ. പൊറോട്ടനെ പോലെ നമുക്ക് വീശി അടിക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ലെയറായിട്ട് തന്നെ കിട്ടും, നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അത് കറിയൊന്നും ഇല്ലാതെ തന്നെ അത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.